ഹായ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം ഒന്ന്, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ചെറുതാണെങ്കിലും ഉള്ള സ്ഥലത്ത് എല്ലാവരും കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കൊടുക്കാം. കുറച്ച് സ്ഥലമുള്ളൂ എനിക്ക്, എന്നാലും ഞാൻ എൻ്റെ ആവശ്യത്തിന് കുറച്ചൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത്തിരി വെണ്ടയ്ക്കുണ്ട്, അത് നമുക്ക് പറിച്ച് ഒരു ചെറിയ ഒരു കറി ഉണ്ടാക്കുന്ന രീതി കാണിക്കാം ഇന്ന്. അതിന് ഞാൻ കുറച്ച് വെണ്ടയാണ്, ഇതൊക്കെ നാടൻ വെണ്ടയാണ്, ഇങ്ങനെ അധികം ഇങ്ങനെ പൊങ്ങിപ്പോകുന്നുണ്ട്, ഇതൊക്കെ അധികം മൂക്കാത്തതാണ്, ഇതൊക്കെ നമുക്ക് പറിച്ചെടുക്കണം. ഇങ്ങനെ അതിന് വേറെ പ്രത്യേകിച്ച് വളമൊന്നുമില്ല, കോഴിക്കാഷ്ടോ ഒക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളും രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ഒരു വെണ്ട നട്ട് കഴിഞ്ഞാൽ നിൽക്കും പോവാണ്ട്. നമുക്ക് ഇത്രയും വെണ്ടയ്ക്ക് കിട്ടി, അത് എടുത്ത് നമുക്കതിനൊരു വെണ്ടയ്ക്ക ഫില്ലിംഗ് അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക നിറച്ചത് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ആണ്. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, ആ വഴുവഴുപ്പൊക്കെ ആകുമ്പോൾ ആ കുട്ടികൾക്ക് തിന്നാനൊരു മടിയായിരിക്കും. പക്ഷേ ഇത് വേറൊരു മെത്തേഡ് രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആ വെണ്ടയ്ക്കയൊക്കെ എടുത്തു. അതിന് വേണ്ടി ഞാൻ കുറച്ച് തക്കാളി, രണ്ട് മൂന്ന് തക്കാളി, പച്ചമുളക്, ഒരു പകുതി സവോള ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാത്രം പാനെടുത്ത് വെച്ച് അതിൽ പാത്രമൊക്കെ ചൂടായി എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് പയ്യെ മൂത്ത് വരുമ്പോൾ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് പയ്യെ ഒന്ന് മൂപ്പിക്കാം. അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണം. നല്ലപോലെ വയറ്റി ഇതാക്കുക. കാന്താരി മുളകാണ്, രണ്ട് മൂന്ന് കാന്താരി മുളകാണ് ഞാൻ ഇട്ടേക്കണത്. അധികം എരിവൊന്നും വേണ്ട. നമ്മുടെ പറമ്പിലുള്ള തന്നെ തക്കാളിയും രണ്ട് മൂന്നും ഉണ്ടായിരുന്നു, അതും കാന്താരിമുളകൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. ഇനി കുറച്ച് ജീരകം, നല്ല ജീരകം ചെറുത് കുറച്ചൊന്ന് പയ്യെ ചതച്ച് ആക്കിയെടുത്തതാണ്. അതും തക്കാളിയൊക്കെ ഒന്ന് വയൻ്റ് വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കണം. എല്ലായിടത്തും ഒക്കെ ഒന്ന് ആ ജീരകത്തിൻ്റെ ഒക്കെ ഒരു കുത്ത് ഒക്കെ മാറിക്കഴിയുമ്പോൾ അതുവരെ ഒന്ന് പയ്യെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇന്ന് ചേർക്കണം. മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് ഇതുള്ളൂ, അര ടീസ്പൂൺ, അരയില്ല, കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ അത്രയും മതി. അധികം എരിവിൻ്റെ നമ്മൾ പച്ചമുളക് കാന്താരിമുളക് ഇട്ടേക്കണേ, ഇനി എരിവിൻ്റെ ആവശ്യമില്ല. നമുക്കതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ആ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ നല്ലപോലെ വയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കണം, രണ്ട് മൂന്ന് തക്കാളി, ഒരു പുളിയൊക്കെ കിട്ടും. അപ്പോൾ ആ വെണ്ടയ്ക്കയുടെ ടേസ്റ്റ് മാറി തക്കാളിയുടെ ടേസ്റ്റും എല്ലാം കൂടെ കൂടിയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ചോറുണ്ണാൻ ഇഷ്ടമാവും. ഇങ്ങനെയൊക്കെയൊന്ന് ചോറിന് കൂടുതൽ സ്കൂളിൽ കൊടുത്തു വിടാം. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഞാൻ അതിൻ്റെ അകത്ത് കിട്ടു. അത് നല്ലപോലെ ഒന്ന് മസാലയെല്ലാം അതിൻ്റെ അകത്തേക്ക് പിടിക്കാൻ വേണ്ടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പ്, നമ്മൾ വെണ്ടയ്ക്കയിൽ വേറെ ഉപ്പൊന്നും ചേർക്കണില്ല, ഈ മസാല കൂട്ടിൻ്റെ അകത്താണ് ഉപ്പിടുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് നല്ല ഒരു കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഉടയണം. അതുവരെ ഒന്ന് വേവിച്ച് മൂടി വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക അത് ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി നടുവേ പുലർത്തി അതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് പയ്യെ കളഞ്ഞ് കുറേയൊക്കെ കളയാൻ പറ്റുന്നൊക്കെ കളയുക, അല്ലെങ്കിൽ അങ്ങ് നമ്മൾ വറക്കാൻ വയ്ക്കുമ്പോൾ അത് ചാടി കുരുവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടി ആകെ കരിഞ്ഞതാവും. ആ കളയാൻ പറ്റുന്നൊക്കെ കളഞ്ഞേക്കുക, വെണ്ടയുടെ ആ അകത്തെ കുരുകളൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഇതേ നടുവേ കീറണം. കത്തി കൊണ്ട് കീറുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊന്നും മുറിയരുതല്ല, ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം. അങ്ങനെ നമുക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഫ്രീ ആക്കി എടുക്കാം. സ്പേസ് വേണമല്ലോ, ഈ ഫില്ലിങ് വെച്ച് നിറയ്ക്കാനുള്ള സ്പേസ് വേണം വേണ്ടയ്ക്കകത്ത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ കുരുവൊക്കെ ഇങ്ങനെ കളഞ്ഞ് ദേ ഞാൻ അങ്ങനെ കുറേയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി രണ്ടു മൂന്നും അങ്ങനെ വെച്ചതാണ്. അതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തത്. ഇനി നമുക്ക് ആ നമ്മുടെ മസാലയൊക്കെ ഇതേ തണുത്ത് നല്ലപോലെ ഉടഞ്ഞതായിട്ടുണ്ട്. നമുക്കിനി ആ വെണ്ടയ്ക്കയുടെ ആ കീറി വെച്ചേക്കണ ഭാഗം തുറന്ന് വെച്ചിട്ട് ആ ഫില്ലിങ് നമ്മുടെ തക്കാളിയും ഒക്കെ വെച്ച് വെച്ചേക്കണം, ആ ഫില്ലിങ് അതിൻ്റെ അകത്തേക്ക് നിറച്ച് കൊടുക്കാം. വെണ്ടയ്ക്കകത്തേക്ക് നല്ലപോലെ നിറച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെ അകത്തും അങ്ങനെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറക്കണം. ഓക്കെ,
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. വെണ്ടയ്ക്ക സാധാരണ കഴിക്കാൻ എല്ലാവർക്കും ഒരു മടിയാണ് ഈ വഴുവഴുപ്പുള്ളതുകൊണ്ട്. ഇങ്ങനെ വറുത്ത് ഇത് ഫില്ലിങ്ങൊക്കെ വെച്ച് വറുത്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും. അതുപോലെ തന്നെ കമൻറ്റുകളും അറിയിക്കാം. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. കുറേ പേരൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും ഒന്നും ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. എല്ലാവർക്കും ഒന്ന് മറ്റുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് ഞാനിങ്ങനെയൊക്കെ ഓരോ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടാം. എല്ലാവരുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ദേ ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് നിറച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ നിറച്ചു. ദേ എല്ലാം നല്ല വൃത്തിയായിട്ട് നിറച്ചിട്ടുണ്ട്. ഫിൽ തക്കാളിയൊക്കെ അതിൽ നല്ലപോലെ. വേറെ നമ്മൾ മസാലയൊന്നും പുറത്ത് വരുന്നില്ല, അകത്താണ് ആ കീറി വെച്ചേക്കണതിൻ്റെ അകത്ത് ദേ നല്ലപോലെ അടിപൊളിയായിട്ട് ഫിൽ ചെയ്ത് വെച്ചു. ഇനി നമുക്കത് വറക്കാൻ വേണ്ടി ഒരു പാത്രം വേണം. ചെറിയൊരു പാനും എടുത്ത് വയ്ക്കാം. അത് ചൂടായി, അതിൽ എണ്ണ ഒഴിച്ച് വയ്ക്കുക. വെളിച്ചെണ്ണയോ പാം ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒക്കെ ഒഴിച്ച് നമ്മുടെ എണ്ണ പയ്യെ ചൂടായി വരുമ്പോൾ നമ്മുടെ ആ ഫില്ല് ചെയ്ത് വെച്ചേക്കണ വെണ്ടയ്ക്ക ഓരോന്നായിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് എണ്ണയിലേക്കൊക്കെ വയ്ക്കുമ്പോൾ കൈയൊന്നും പൊള്ളാണ്ട് എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സൈഡ് ഒന്ന് പയ്യെ മൂത്ത് ഫ്രൈ ആയി വരും. അങ്ങനെ ഒരു 5 മിനിറ്റോളം ഒരു സൈഡ് ഇതാക്കുക. പിന്നെ തിരിച്ചിട്ടിട്ട് പിന്നെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. അങ്ങ് ഡീപ്പ് ഫ്രൈ വേണ്ട, ഒന്ന് ഒരു പകുതി മതി കണ്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തേക്ക് ആ എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് വഴിടുമ്പോഴേക്കും അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ മാറി നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാം, നല്ല അടിപൊളിയാണ്. തിരിച്ച് ഞാനിട്ട് കൊടുക്കുകയാണ്. ഇനി അങ്ങനെ രണ്ട് സൈഡും നല്ലപോലെ മൂത്ത് മുരിഞ്ഞ് എടുക്കണം. അതിൻ്റെ അകത്ത് ഫില്ലിങ്ങൊക്കെ മറിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അപ്പോൾ എല്ലാം കൂടെ തുറന്ന് പുറത്തേക്ക് പോയി എണ്ണ ആകാണ്ട് പയ്യൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഇപ്പം എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക നിറച്ചത് അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദേ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്കത് ചെറിയൊരു പാത്രത്തിലേക്ക് രണ്ട് സൈഡും ഒക്കെ നല്ലപോലെ മൂത്തിന് രണ്ട് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അടിപൊളിയായി കിട്ടുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.